അങ്ങനെ ഈ എപ്പിസോഡിൽ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ ബോറാണെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നല്ല മഴ ഉണ്ടാകും. അപ്പോഴേക്കും സുൻവു ആണെങ്കിൽ അവളെ കഥ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ബോറ വയ്ക്കും നിനക്ക് ഇങ്ങനെ മനസ്സിലായി ഞാനിപ്പോൾ വരും എന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ അവൻ ഇങ്ങനെ പറയും, നീ കുറച്ച് നേരം മുന്നേ പറഞ്ഞില്ലേ ഇപ്പോൾ തന്നെ വീട്ടിലോട്ട് വരുമെന്ന്. അതുകൊണ്ട് ഞാൻ ഊഹിച്ചു നിന്നാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് വരും. അങ്ങനെ ചായ കുടിച്ചിട്ടിരിക്കുമ്പോൾ സുൻവു പറയും, അമ്മയും ജിഞ്ചു ഇപ്പോൾ ഞാനില്ലെങ്കിലും ഒരുപാട് സന്തോഷമാണ്, അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് വൈകാതെ തന്നെ മാറേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, അതെന്താ നീ മാറുന്നത്, കല്യാണം കഴിഞ്ഞിട്ടില്ലേ നീ മാറണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, ആ ശരിയാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീട് മാറണ്ടേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോറ പറയുമേ, നീ കല്യാണം കഴിക്കാൻ പോകണമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ആ ഞാൻ കല്യാണം കഴിക്കാൻ പോകണമെന്ന് നീ അറിഞ്ഞില്ലെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ബോറ പറയും, എന്തായാലും ഞാൻ നിന്നെ കിട്ടൂലെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുൻവ പറയും, ഞാൻ എന്തായാലും ധൃതി ഒന്നും പിടിക്കല്ല, നമുക്ക് എന്തായാലും സാവകാശം കെട്ടാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ കല്യാണത്തിനെ പറ്റിയൊക്കെ സംസാരിക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദുഃഖനെയാണെങ്കിൽ ആ ഒരു നടി ഉപയോഗിച്ച ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മുടെ ആ ഒരു നോളടുത്ത് പറയും, എടാ ഞങ്ങളെ നല്ല രസമില്ലടാ നടിയുടെ ലിപ്സ്റ്റിക്കാന്ന് പറയുമ്പോൾ അവൻ പറയും, നീ എന്തിനെ വല്ല സെലിബ്രിറ്റിയുടെ സാധനങ്ങളൊക്കെ കോപ്പി എടുക്കണം എന്തിനാ, നിനക്ക് നിൻ്റേതായിട്ടുള്ള സംഭവങ്ങൾ ഇട്ടാൽ പോരെ, ഒരു മെനയില്ല തൂത്ത് കളാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നോയോൾ സത്യമായിട്ട് പറയും കേട്ടോ. അണ്ട് തേക്കിൻ്റെ അടുത്ത് വയ്ക്കും, ഇത് എങ്ങനെയുണ്ടെന്ന് വയ്ക്കുമ്പോൾ തേക്ക് പറയും, ആ ഇത് നല്ല ഭംഗിയുണ്ട്, ആ നടീനേലും കാണാൻ ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ ദുഃഖനെ പറയും, നിനക്ക് തന്നെ ആ നടീനെ അറിയാമെന്ന് വയ്ക്കുമ്പോൾ അവൻ പറയും, ഏയ് ഇല്ല എന്തായാലും നിനക്ക് ഇത് ചേരണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൻ പറയും, നീ നാളത്തെ ആ ഒരു സിനിമയുടെ കാര്യം മറന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൾ പറയും, ഏയ് ഇല്ല മറന്നിട്ടില്ല, നീ ആദ്യം അങ്ങോട്ട് ചെന്നോ എന്നിട്ട് ഞാൻ വന്നോളാന്നൊക്കെ ഇങ്ങനെ പറയട്ടെ, നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് അവനിങ്ങനെ കെട്ടി പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ഇവളാണെങ്കിൽ ജിഞ്ചുവിനെ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കൂട്ടോ. അപ്പോൾ ജിഞ്ചു പറയും, നിങ്ങളെന്തെവിടെ ചെയ്യണമെന്ന് വയ്ക്കുമ്പോൾ നമ്മുടെ ദുഃഖനെ പറയും, ഞങ്ങൾ വെറുതെ വർത്തമാനം പറഞ്ഞ് നിന്നാന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് ജിഞ്ചു പറയും, ഇതെന്താ ചുണ്ടത്ത് കാണണേ, എന്തൊരു വൃത്തിയായിട്ട് കളറാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ജിഞ്ചു അങ്ങ് പോകുമ്പോൾ നമ്മുടെ തേക്ക് പറയും, ഈ അത്രയ്ക്ക് വൃത്തിയോടൊന്നും ഇല്ലാടി എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെ ആ ഒരു വീട്ടിലേക്കാണെങ്കിൽ ബോറ വരും കേട്ടോ. ബോറ വരുമ്പോൾ നോയിൽ പറയും, പുറത്ത് നല്ല മഴ ഇറന്നാന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ബോറ പറയും, എടി ദുഃഖനെ നീ ആ സാധനം മാറ്റിക്കള, എന്ത് വൃത്തികേട് അതെന്നൊക്കെ ആ ഒരു ലിപ്സ്റ്റിക്കിനെ പറ്റി പറയും കേട്ടോ. അങ്ങനെ നോയിളും അതുപോലെ തന്നെ ദുഃഖനെയാണെങ്കിൽ ആ ഒരു ഓറഞ്ച് കഴിച്ചിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ദുഃഖനെ പറയും, എടാ അച്ഛനും അമ്മയും എന്തെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അവരെ മേളാന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൻ പറയും, അവരുടെ മീറ്റിംഗ് ഇതുവരട്ടും കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഏയ് ഇല്ല ഇതുവരട്ടും കഴിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ട് കാണിക്കുന്നതാണെങ്കിൽ ജെങ്ഹ്വാൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ദുഃഖനയുടെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ വീട് വാങ്ങിക്കണേൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ ദുഃഖനയുടെ ഫാമിലിയൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് മാറാൻ പോവാണ്, അതുപോലെ തന്നെ നമ്മുടെ ജെങ്ഹ്വാൻ്റെ ഫാമിലിയും അവിടെ നിന്ന് മാറാൻ പോവാണ്. അപ്പോൾ അവരിങ്ങനെ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ പറയും. അപ്പോൾ അമ്മ പറയും, നമുക്ക് ഗംഗനാമിലേക്ക് പോകാം, എനിക്ക് അവിടെ താമസിക്കണമെന്നാണ് താല്പര്യം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജെങ്ഹ്വാൻ്റെ അമ്മ പറയും, അവിടെയൊക്കെ ഭയങ്കര വാടകയാണ്, ആ ഒരു നേരം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും നിൽക്കാന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം അച്ഛൻ പറയും, അന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും, നമുക്ക് ഒരുമിച്ച് പോകാം, എന്തായാലും അപ്പം നമ്മൾ ഒറ്റക്കാവില്ലല്ലോ, അപ്പോൾ ഒരുമിച്ച് പോവുകയാണെങ്കിൽ കൂട്ടിനെ നിങ്ങളുണ്ടല്ലോ, നമുക്ക് ഏതെങ്കിലും ഗ്രാമത്തിൽ നോക്കാം, ഗ്രാമത്തിലാകുമ്പോൾ അധികം പൈസ ഉണ്ടാവില്ല, നല്ല പ്രകൃതി രമണീയമായിട്ട് എന്നും മലകളും പുഴകളും അങ്ങനെയൊക്കെ കാണാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആ ഒരു ദുഃഖനയുടെ അച്ഛൻ പറയും, ഏയ് അതൊന്നും ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ തേക്കാണെങ്കിൽ ദുഃഖനെ കാത്ത് ഇങ്ങനെ നിൽക്കണേ കേട്ടോ ആ ഒരു തിയേറ്ററിനകത്ത്. അപ്പോൾ ഒരുപാട് അവൻ്റെ ഫാൻസൊക്കെ വന്ന് ഫോട്ടോയും അതുപോലെ തന്നെ ഓട്ടോഗ്രാഫൊക്കെ മേടിച്ചിട്ട് പോകും. അപ്പോഴേക്കും ദുഃഖനെ വരും, ദുഃഖനെ വന്നിട്ട് അവനാണെങ്കിൽ അവളെ വിളിച്ചിട്ട് സിനിമക്ക് പോകും കേട്ടോ. അപ്പോൾ ഇത്തിരി ലേറ്റൊക്കെ ആയിട്ടുണ്ടാകും, അങ്ങനെ അവരാണെങ്കിൽ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ജെങ്ബോങ്ങിനെയാണ്, ജെങ്ബോങ് ആണെങ്കിൽ ആ ഒരു മാനോക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാസറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാകും, ഒരു കാസറ്റ്, അവൻ്റെ ഒരു കാസറ്റ് അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയോ എഴുതി വെക്കും. എന്നിട്ട് നമ്മുടെ മാനോക്കെ എടുത്ത് പറയും, നമുക്ക് നാളെ ഡേറ്റിങ്ങിന് പോകാം, ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട ഗിംബാപ്പുള്ള നല്ലൊരു കടയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ജെങ്ഹ്വാൻ ആണെങ്കിൽ ഫ്രിഡ്ജിന് എന്തെടുക്കുമ്പോൾ അച്ഛൻ പറയും, എടാ എനിക്കിത്തിരി ജ്യൂസ് എടുത്തേക്ക്, അത് മാത്രമല്ല നിൻ്റെ അമ്മ എന്തേ, അമ്മ അവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ ജെങ്ഹ്വാൻ പറയും, അമ്മ സൂപ്പർ മാർക്കറ്റിൽ എന്താണ്ടൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാണ്, എന്തിനോട്ടും വന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെ അച്ഛനാണെങ്കിൽ ജ്യൂസ് കൊടുത്തിട്ട് അവനാണെങ്കിൽ അകത്തോട്ട് ചെന്നിട്ട് നമ്മുടെ സുൻവനെ വിളിക്കും, എടാ സുൻവ നമുക്ക് കാണാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുൻവ പറയും, എടാ സോറിയുടെ ഞാനിപ്പോൾ ബോറേനെ കാണാൻ വേണ്ടി പോകും, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ തേക്കിൻ്റെ വീട്ടിൽ മീറ്റ് ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജെങ്ഹ്വാൻ പറയും, ഓ അല്ലെങ്കിലും അവനിപ്പോൾ വലിയ ആളായിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും കേട്ടോ. എന്നിട്ട് അവൻ പറയും, ഇപ്പം എല്ലാവരും അവരുടേതായ തിരക്കിലൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ബോറേനെയും അതുപോലെ തന്നെ സുൻവോനെയാണ്. അപ്പോൾ ബോറയും സുൻവോ ആണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കണേ കേട്ടോ. അങ്ങനെ സംസാരിച്ചിരുന്നിട്ട് ബോറ പറയും, എന്നാൽ ശരിയെന്നാൽ ഞാൻ പോവാന്നിങ്ങനെ പറയുമ്പോൾ ഇവനാണെങ്കിൽ ഇങ്ങനെ കിസ് ചെയ്യും കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ എന്താ അമ്മമാരാണെങ്കിൽ അങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ സുൻവോക്കും അതുപോലെ തന്നെ ബോറക്കാണെങ്കിൽ ഒരു പതർച്ച ഉണ്ടാകും, അതുപോലെ തന്നെ അമ്മമാർക്കും ആണെങ്കിൽ ഒരു പതർച്ച ഉണ്ടാവും കേട്ടോ. അപ്പോൾ സുൻവോയും നമ്മുടെ ബോറാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിന്നിട്ട് അങ്ങ് പോകും, ഓടിക്കളയും. അതുപോലെ തന്നെ അമ്മമാരും അങ്ങോട്ടും
കൂടി ഓടിക്കളയൂ കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദുക്സനയുടെ അച്ഛനാണെങ്കിൽ തേക്കിൻ്റെ അച്ഛൻ ഇങ്ങനെ ചായ കൊടുക്കട്ടോ. അപ്പോൾ തേക്കിൻ്റെ അച്ഛൻ ഇങ്ങനെ ചോദിക്കും, നീ എല്ലാം കേട്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ആ എല്ലാം കേട്ടു, എന്നാലും സുൻമോൾ ഇത് വന്ന് അവസാനിക്കുന്നു, ഞാൻ ഓർത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. സുൻമോൾ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് നമ്മുടെ രണ്ടമ്മമാരും ആണെങ്കിൽ ആകെ ഇങ്ങനെ പനിച്ച് വിറച്ച് കിടക്കൂലേ, അതേപോലെ ഇങ്ങനെ കിടക്കണേ കേട്ടോ. അവർക്കും ആകെ എന്തോ പോലെയാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻമോൾ ആണെങ്കിൽ തേക്കിൻ്റെ വീട്ടിലുണ്ടാകും. എല്ലാവരും ആണെങ്കിലും നമ്മുടെ അവനെയാണെങ്കിൽ സമാധാനിപ്പിക്കട്ടോ. അപ്പോൾ തോങ്ങിയാൻ വന്നിട്ട് പറയും, എടാ നിൻ്റെത് പാട്ടായോ ഇവിടെ, അത് മാത്രമല്ല നീ എന്തിനാ ടെൻഷൻ അടിക്കണേ, എന്തായാലും നമ്മൾ ഇപ്പോൾ പഠിക്കേണ്ട പിള്ളേരൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നീ ടെൻഷൻ ഒന്നും അടിക്കണ്ടെന്നൊക്കെ എന്നെ പറയും. എന്തായാലും നിങ്ങൾ കല്യാണം കഴിക്കാൻ പോണവരാണല്ലോ എന്നൊക്കെ എന്നെ പറയുമ്പോൾ നമ്മുടെ ആ ഒരു സിനിമ പറയും, അത് ശരിയാണ്, ഞാൻ എന്തായാലും കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു, എന്തായാലും ഞാനത് അച്ഛനോടും അമ്മനോടൊക്കെ പറയാനിരിക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ദുക്സനെ പറയും, നീ അപ്പോൾ ബോറിനെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകണമെന്ന് നോക്കുമ്പോൾ അവൻ പറയും, ആ അതെ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ജിങ്ഹാൻ പറയുമ്പോൾ എന്താ അവൻ്റെ ഒരു കോൺഫിഡൻസ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കും. എന്നാൽ കൂടി നമ്മുടെ സുൻമോയുടെ ഉള്ളിലാണെങ്കിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ ബോറയ്ക്കും ആണെങ്കിൽ ടെൻഷൻ ഉണ്ടാകും. അങ്ങോട്ട് ദുക്സനെ പറയും, എടി നീ എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അവളോട് ഇങ്ങനെ പറയും കേട്ടോ. ബോറനോട് പറയുമ്പോൾ ബോറയ്ക്ക് ഇത്തിരി സമാധാനമാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ജെങ്ഹോം വരുമ്പോൾ അമ്മ ഇങ്ങനെ ചോദിക്കും, എടാ നിൻ്റെ ചേട്ടൻ എവിടെ, നിൻ്റെ ചേട്ടൻ ആ ഒരു ലോ പഠിത്തം നിർത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, അത് അമ്മേ അവൻ നിർത്തി എന്നാ തോന്നണേ, നിർത്തി എന്നിങ്ങനെ പറയുമ്പോൾ അമ്മ പറയും, ആ നന്നായി, നീ സത്യസന്ധമായിട്ട് പറഞ്ഞില്ലെന്നും പറഞ്ഞ് ആ ഒരു അമ്മ ആണെങ്കിൽ പോകുമ്പോൾ അവൻ പറയും, അമ്മ അമ്മക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ അമ്മ പറയും, ഏ എനിക്കൊന്നും കുഴപ്പമില്ലാടാന്നും പറഞ്ഞിട്ട് അമ്മ അങ്ങ് പോകൂട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ജെങ്ബോങ്ങും മാനോക്കെ ആണെങ്കിൽ കൈയും പിടിച്ചോണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ കേട്ടോ. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ പോണത്. അപ്പോൾ പോണ വഴിക്കാണെങ്കിൽ ഇവളുടെ അച്ഛനെ ഇങ്ങനെ കാണും, മാനോക്കയുടെ അച്ഛനെ. അപ്പോൾ മാനോക്കയുടെ അച്ഛനാണെങ്കിൽ മാനോക്കിനെ കണ്ടിട്ട് ആകെ ഒരു കുറ്റബോധം തോന്നും. അപ്പോൾ മാനോക്കാണെങ്കിൽ അച്ഛനെ നോക്കില്ല, അപ്പോൾ അവരങ്ങ് അങ്ങ് അച്ഛനെ ക്രോസ് ചെയ്ത് പോകൂട്ടോ. അപ്പോൾ തന്നെ മാനോക്കാണെങ്കിൽ അവിടെ നിൽക്കും. നിന്ന് കഴിഞ്ഞിട്ട് കാണിക്കുന്നതാണെങ്കിൽ ജെങ്ഹോൻ്റെ അച്ഛനാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ എന്താ അമ്മ ഉറങ്ങിയിട്ടുണ്ടാവില്ല, അവിടെ നിൽക്കണമായിരിക്കും. അപ്പോൾ അച്ഛനിങ്ങനെ പറയും, നമുക്ക് ഈ ഒരു അയൽവക്കം വരുന്ന് നടന്ന് വന്നാലോ എന്നിങ്ങനെ പറഞ്ഞ് അമ്മേനെയും കൊണ്ട് അമ്മയുടെ കൈ പിടിച്ച് അവരിങ്ങനെ നടക്കൂട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ പറയും, ജെങ്ബോങ് ലോടെ പഠിത്തം നിർത്തി എന്നാ പറഞ്ഞതെന്നിങ്ങനെ പറയുമ്പോൾ അച്ഛൻ പറയും, അതൊന്നും ഓർത്ത് നമ്മൾ സങ്കടപ്പെടേണ്ട, അവന് ജീവിക്കാനുള്ളത് അവൻ എന്തെങ്കിലും ചെയ്തോളും, അവൻ്റേതായ രീതിക്ക് അവൻ എന്തെങ്കിലും ചെയ്തോളും എന്നിങ്ങനെ പറയുമ്പോൾ അമ്മ പറയും, അല്ലെങ്കിലും അവൻ ഭയങ്കര സ്ലോ ആണ്, എന്ത് ചെയ്യാനാണെങ്കിലും അവൻ ഭയങ്കര സ്ലോ ആണെന്ന് അച്ഛനോട് പറയും. അങ്ങനെ അമ്മയാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ഓരോരോ കഥകളൊക്കെ പറയട്ടോ. അച്ഛനെങ്കിൽ ചെറുപ്പത്തിൽ അവർ കുഞ്ഞായിരുന്നപ്പോൾ അച്ഛാന്നൊക്കെ വിളിച്ചിട്ട് ഓടി വരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അത് മാത്രമല്ല ഓരോന്നും മേടിച്ചുതരാൻ പറഞ്ഞ് ഓടി വരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ പറയും, അതൊക്കെ മറക്കാൻ പറ്റുമോ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മയും ഒരുപാട് കാര്യങ്ങൾ പറയും. അവരെ കൊള്ളപ്പോൾ തന്നെ നമ്മുടെ പല ദിവസങ്ങളിലും നമ്മുടെ അരികൾ തീർന്നിട്ടുണ്ട്, എനിക്ക് ഭയങ്കര പ്രതിസന്ധിയായിരുന്നു, നമ്മൾ ഒരുപാട് പ്രതിസന്ധി തരണം ചെയ്തിട്ടുണ്ട്, ഓരോ ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങൾ വരുമ്പോഴും ഞാൻ എൻ്റെ മക്കളെ നോക്കിയിട്ടായിരുന്നു സമാധാനപ്പെട്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളല്ല നമ്മുടെ മക്കളെ വളർത്തിയത്, അവരാണ് നമ്മളെ വളർത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അച്ഛൻ പറയും, ആരാ പറഞ്ഞാൽ ഞാനാണ് നിന്നെ വളർത്തിയതെന്ന് പറയുമ്പോൾ അമ്മ പറയും, ഞാനാണ് നിങ്ങളെ വളർത്തിയതെന്ന് പറയട്ടോ. അപ്പോൾ അച്ഛൻ പറയും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് വളർത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ സന്തോഷപ്പെട്ട് ഇങ്ങനെ നിൽക്കും, നല്ലൊരു ജീവിതമായിരുന്നു നമ്മുടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിച്ചൊക്കെ നിൽക്കൂട്ടോ. എന്നിട്ട് മാനോക്കെയാണെങ്കിൽ ജെങ്ബോങ്ങിനെ വലിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്തോട് ചെന്നിട്ട് ഇങ്ങനെ പറയും, അച്ഛ ഞാൻ വന്നു എന്നിങ്ങനെ പറയുമ്പോൾ അച്ഛൻ പറയും, ഇതാരത് എൻ്റെ മോളാണല്ലോന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മാനോക്കി പറയും, അച്ഛ ഇതെൻ്റെ ബോയ്ഫ്രണ്ടാണെന്നിങ്ങനെ പറഞ്ഞിട്ട് പറയും, എടാ ഇത് എൻ്റെ അച്ഛനാണെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയും, എൻ്റെ അച്ഛന് ഇതേപോലത്തെ വേറെയും രണ്ട് കടകളുണ്ട്, അച്ഛൻ ഇവിടെ വന്നപ്പോൾ 30,000 രൂപ കൊണ്ട് വന്നാണ്, പിന്നെ അച്ഛൻ ഒരു ടെക്സ്റ്റൈൽ തുടങ്ങി, പിന്നെ അതിൻ്റെ നല്ലൊരു ഇതുകൊണ്ട് അച്ഛൻ വേറെ ഇങ്ങനെ ഇത് കടകളുണ്ടാക്കി, വേറൊരു രണ്ട് ബ്രാഞ്ചും കൂടി ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജെങ്ബോങ് പറയും, ആ നിങ്ങൾ കൊള്ളാം സാർ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കൊറിയയിൽ തന്നെ ബിൽഗേറ്റ് ആണെന്ന് പറയുമ്പോൾ ആ ഒരു പുള്ളിക്കാരൻ പറയും, ബിൽഗേറ്റ് അധികം പഠിച്ചിട്ടൊന്നുമില്ലല്ലോ, അത് മാത്രമല്ല ബിൽഗേറ്റിന് ഇംഗ്ലീഷ് മാത്രമല്ല അറിയുള്ളൂ, എനിക്ക് ഇംഗ്ലീഷും ജപ്പാനും കൊറിയയും എല്ലാം അറിയാമെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൻ പറയും, നമ്മുടെ ബിൽഗേറ്റ് ആണെങ്കിൽ യൂണിവേഴ്സിറ്റി ടോപ്പറാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു പുള്ളിക്കാരൻ, ഓ ആണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് പറയും, എടാ നിൻ്റെ സൗണ്ട് തന്നെ എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, നീ എന്നെ മുന്നേ വിളിച്ചിട്ടുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു മാനോക്കെ പറയും, അച്ഛ അകത്തോട്ട് വാ ഭയങ്കര തണുപ്പൊന്നും പറഞ്ഞ് മാനോക്കാണെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് മാറ്റിയിട്ട് അകത്തോട്ട് കയറി പോകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അച്ഛനും അമ്മയാണെങ്കിൽ ജെങ്ബോങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, എടാ നീ എന്താ പഠിത്തം നിർത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ജെങ്ബോങ് പറയും, അമ്മേ എൻ്റെ വഴി അതല്ല, ആ പഠിച്ചാലും എനിക്കൊന്നും തലയിൽ കയറാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാനത് വിട്ടു, ഞാനിപ്പോൾ എൻ്റെ മാർഗത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാനൊരു കടയിലിങ്ങനെ പാർട്ട് ടൈമായിട്ട് കയറുന്നുണ്ട്, എനിക്ക് എൻ്റെ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അമ്മേ, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതം നല്ല രീതിക്ക് നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ അച്ഛനും അമ്മേനോട്
സുൻവോയോടൊക്കെ ആണെങ്കിൽ ഉറപ്പ് കൊടുക്കും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പഠിത്തം നിർത്താൻ പോണെന്ന് പറയും. എന്നിട്ട് സുൻവോ ആണെങ്കിൽ ബോറനെ വിളിച്ചിട്ട് പറയും, നീ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ വേണമെങ്കിൽ നിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാമെന്നൊക്കെ പറയുമ്പോൾ ബോറ പറയും, അതൊന്നും സാരമില്ല, നീ നിന്റെ വീട്ടിലെ ശരിയാക്കി, ഞാൻ നിന്റെ വീട്ടിൽ ശരിയാക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെ സുൻവോ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരും. അപ്പം അമ്മയ്ക്കും നീ എന്ത് ഈ സമയത്ത് വന്നേന്ന് നോക്കുമ്പോൾ അവൻ പറയും, എനിക്ക് അമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയും, എനിക്ക് ബോറേനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് അതിന് വേണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ പറയും, മോനെ നീ ഇപ്പോൾ ചെറുതാണ്, കുറച്ചുകൂടി കഴിയിട്ട് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കിയാൽ മതിയല്ലോ, നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയെന്ന് അറിയില്ലല്ലോ, അത് മാത്രമല്ല നീ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കണല്ലേ, പഠിത്തം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് പതിയെ നോക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുൻവോ പറയും, അമ്മ എനിക്ക് ഇത്ര പെട്ടെന്നൊന്നും കല്യാണം വേണമെന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് പതിയെ തന്നെ മതി, ഞങ്ങൾ 6 കൊല്ലമായിട്ട് ഇങ്ങനെ ഒരു റിലേഷനിലാണ്, അത് മാത്രമല്ല എനിക്ക് ബോറേനോട് ഒരുപാട് ഇഷ്ടമുണ്ട്, അത് മാത്രമല്ല എൻ്റെ അമ്മ വിചാരിക്കണ പോലെ അമ്മ പറയണ കാര്യങ്ങളല്ലേ ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിലും ഒരിക്കലും എനിക്ക് ഒരു കുറ്റബോധമില്ല, അത് മാത്രമല്ല അമ്മേ ഈ ഒരു തവണയെങ്കിലും നിങ്ങൾ എൻ്റെ ഇഷ്ടത്തിനൊപ്പം നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ സുൻവോ ആണെങ്കിൽ അമ്മേനോട് ചിന്തിക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ജെങ്ഹ്വാൻ ആണെങ്കിൽ അവൻ്റെ ക്യാമ്പിലേക്ക് പോകണട്ടെ, അപ്പം അമ്മ പറയും സൂക്ഷിച്ചൊക്കെ പോകണട്ടടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുമ്പോൾ എന്താ അമ്മ അവൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ നല്ല കരച്ചിലായിരിക്കും കേട്ടോ. അങ്ങനെ ജെങ്ഹ്വാൻ ആണെങ്കിൽ കാറിനടുത്തോട്ട് നടക്കുമ്പോൾ എന്താ സുൻവോ ആണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഡ്രിങ്ക്സ് കുടിക്കണ്ടാകും, അപ്പോൾ അവനാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് എന്തായാലും ലേറ്റായി എന്നുള്ള രീതിക്ക് തന്നെ പുള്ളിക്കാരനാണെങ്കിൽ അവനക്ക് കമ്പനി കൊടുക്കും കേട്ടോ. അങ്ങനെ അവൻ്റെ ഒപ്പം കുടിക്കുമ്പോൾ സുൻവോ പറയും, എടാ നിനക്ക് ഡ്രൈവ് ചെയ്യാനുള്ളതല്ലേ, അതുകൊണ്ട് നീ കുടിക്കണമെന്ന് പറയുമ്പോൾ അവൻ പറയും, ഏയ് ഇല്ല ഞാൻ ബസ്സിനാണ് പോണതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ, പോണ വഴി ഞാൻ ഉറങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അവർ ഡ്രിങ്ക്സ് കുടിക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവോട് അമ്മേനോടാണെങ്കിൽ തേക്കിൻ്റെ അച്ഛൻ ഇങ്ങനെ വർത്തമാനം പറയും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടി ഞാനൊരു കാര്യം പറയാം, അത് നീ കേട്ടിട്ട് നീ മനസ്സിൽ വിചാരിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേക്ക് ചെറുപ്പത്തിലായിരുന്നപ്പോൾ അവനിക്ക് ബതുക്ക് കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഞാൻ അവൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിരുന്നില്ല, ഞാൻ എപ്പോഴും അവനെ എതിർത്തോണ്ടിരുന്നു, ഞാൻ എതിർത്താലും അവൻ ഒളിച്ചും പാത്തുമൊക്കെ ബതുക്ക് കളിക്കിരുന്നു, പിന്നെ ഞാൻ അതിന് കണ്ണടച്ച് ഞാൻ അതിന് സമ്മതം മൂളി, പിന്നെ ഞാൻ വിചാരിച്ചില്ല അവൻ ഇത്ര നന്നായിട്ടൊന്നും ചെയ്യൂന്നൊന്നും, ഞാൻ ഇതൊന്നും കരുതിയിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് പറയും നീ എന്തായാലും ഒന്ന് കണ്ണടക്കുന്ന് അമ്മേനോട് പറയുമ്പോൾ അമ്മയാണെങ്കിലും ആകെ സങ്കടപ്പെട്ട് നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ബോറയാണെങ്കിൽ അവളുടെ അച്ഛനോടും അമ്മേനോടും ഇങ്ങനെ പറയും, എനിക്ക് സുൻവോനെ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് കല്യാണം കഴിക്കണമെന്നുണ്ട്, അച്ഛനും അമ്മയും ഞങ്ങൾ അനുഗ്രഹിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ പറയും, ഇല്ല ഞാൻ ഒരിക്കലും അനുഗ്രഹിക്കില്ല, നിങ്ങൾ എങ്ങനെ കല്യാണം കഴിക്കാനാണ്, നിങ്ങൾ രണ്ടുപേരുടെ അവസാനത്തെ പേര് ഒന്നാണ്, അപ്പോൾ കൊറിയയിലൊരു നിയമമുണ്ട് അവസാനത്തെ പേര് ഒന്നായിട്ടുള്ളവരൊന്നും കല്യാണം നടക്കില്ല കേട്ടോ, അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പം അമ്മ പറയും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, അത് മാത്രമല്ല നിങ്ങളുടെ കൊച്ചുണ്ടായിക്കഴിഞ്ഞാൽ കൊച്ചിൻ്റെ പേരൊക്കെ എങ്ങനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യും, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അവളിങ്ങനെ പറയും, സുൻവോനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ എന്ന് നോക്കുമ്പോൾ അമ്മ പറയും, സുൻവോനെ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല ഈ ഒരു കാര്യം കൊണ്ടാന്ന് പറയും കേട്ടോ. അപ്പോൾ അവൾ പറയും അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ആ ഒരു നിയമമല്ലേ പ്രശ്നം, ആ ഒരു നിയമം മാറാൻ പോവാണ്, അടുത്ത കൊല്ലത്തേക്ക് ഇങ്ങനെ താൽക്കാലികമായിട്ട് ആ ഒരു നിയമം ഉണ്ടാവില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം അമ്മ പറയും എന്നാലും നിങ്ങൾ ഇങ്ങനെ ജീവിക്കാൻ ആ ഒരു കൊല്ലം മാത്രം നിങ്ങൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് ജീവിക്കാനാണോ, ബാക്കിയുള്ള കൊല്ലങ്ങൾ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ പറയും, അമ്മേ അടുത്ത മാസം അത് താൽക്കാലികമായിട്ട് വരും, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് സ്ഥിരമായിട്ട് വരും, അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്, ആ നിയമം ഇനി ഇല്ലാതാവാൻ ഒരു ചാൻസ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം അമ്മയാണെങ്കിൽ അതിനെപ്പറ്റി ഒന്നും മിണ്ടില്ല. അപ്പം നമ്മുടെ ബോറ അവിടെ നിന്ന് പോകുമ്പോൾ അമ്മ ഇങ്ങനെ പറയും, എന്നാലും അവൾ ആരുടെ മോള, അവൾക്ക് അങ്ങനെ ഇത്ര ബുദ്ധിയൊക്കെ വന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ ചെറിയൊരു സങ്കടത്തിലും സന്തോഷത്തിലൊക്കെ നിൽക്കോട്ടെ, അവർക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ആ ഒരു സത്യം. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ സുൻവോടെ അമ്മയും അതേപോലെ തന്നെ ജെങ്ഹ്വാൻ്റെ അമ്മയാണെങ്കിൽ ജെങ്ഹ്വാൻ്റെ വീട്ടിൽ നിന്നിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ കേട്ടോ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങടേക്കാണെങ്കിൽ നമ്മുടെ ആ ഒരു ദുക്സനയുടെ അമ്മയും വരുമ്പോൾ സുൻവോടെ അമ്മക്കും അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് ഇങ്ങോട്ട് ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ എന്നാലും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ റെഡി ആകും കേട്ടോ. അവരൊക്കെ ഇങ്ങനെ കെട്ടിയമാർക്കടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കും. അപ്പം അച്ഛന്മാരും ആണെങ്കിൽ ആ ഒരു വീട്ടിലുണ്ടാകും, അവിടെ എന്ത് ന്യൂഡിൽസൊക്കെ കഴിക്കണിരിക്കും കേട്ടോ. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നോവല് വന്നിട്ട് പറയും, അമ്മേ അച്ഛ അതേ നോക്കിക്കേ, തേക്കിനൊരു ഗേൾ ഫ്രണ്ടിനെ കിട്ടി, നിങ്ങളത് കണ്ടാന്നാൻ പറഞ്ഞിട്ട് ആ ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ മടക്കി പിടിക്കും. എന്നിട്ട് പറയും, ഇവൻ്റെ ഗേൾ ഫ്രണ്ട് ആരാന്നും നിങ്ങൾക്ക് അറിയുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയും, ഇവലെ സെലിബ്രേറ്റ് എങ്ങനെയാണാടാ ആരാതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, നോയലാണെങ്കിൽ അത് ശരിക്കും പിടിക്കുമ്പോൾ എന്താ അത് നമ്മുടെ ദുഃഖസനായിരിക്കും കേട്ടോ. അപ്പം അവർ പറയും, പിന്നെ അവർ രണ്ടുപേരും കൈ പിടിച്ച് കണ്ടില്ലേ, വല്ല സിനിമക്ക് എങ്ങാനും പോയതായിരിക്കും, നല്ല രസമുണ്ടല്ലേ ദുഃഖസനെ കാണാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരങ്ങ് സീരിയസ് ആയിട്ട് എടുക്കില്ല കേട്ടോ. അപ്പം നോയൽ പറയുമേ, നിങ്ങൾക്ക് എന്താ ബോധമില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നോയലാണെങ്കിൽ ആകെ ഇങ്ങനെ മൂഞ്ചി പോകട്ടോ. അപ്പം ഇതോടെയാണ് എപ്പിസോഡ് 20 പാർട്ട് 1 തീർന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.